ഈ ലോകത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, നിഗൂഢതകളുണ്ട്. ശാസ്ത്രം എത്ര വളർന്നാലും അതിനൊന്നും ഇതുവരെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വലിയൊരു നിഗൂഢതയാണ് ബർമുഡ ട്രയാങ്കിൾ. ഈ ബർമുഡ ട്രയാങ്കിൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല. 19-ാം നൂറ്റാണ്ട് മുതൽ ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും മനുഷ്യരുമൊക്കെ അവിടെ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. അവരെ ആരെയും തിരികെ ലഭിച്ചിട്ടുമില്ല, അവരെവിടെ പോയെന്നും അറിയില്ല. എന്നാൽ ഈ ബർമുഡ ട്രയാങ്കിളിൽ പെട്ടുപോയിട്ട് തിരികെ വന്ന ഒരാളുണ്ട്, ബ്രൂസ്. 1970 ഡിസംബർ 4-ാം തീയതി ബ്രൂസും കൂട്ടുകാരും ഒരു യാത്ര പുറപ്പെടുകയാണ്, ബമാസുള്ള ആൻഡ്രോസ് എയർപോർട്ടിൽ നിന്നും ഫ്ലോറിഡയിലേക്ക്. ബമാസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് പോകണമെങ്കിൽ ബർമുഡ ട്രയാങ്കിളിന്റെ അടുത്തൂടെ വേണം സഞ്ചരിക്കേണ്ടത്. പക്ഷേ ബ്രൂസിന് ബർമുഡ ട്രയാങ്കിളിന്റെ അടുത്തൂടെ സഞ്ചരിക്കുന്നതൊന്നും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. കാരണം അദ്ദേഹം അതുവഴി കൂടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം മാറി മറിയാൻ പോകുന്നേ ഉള്ളായിരുന്നു. നമ്മുടെ ബ്രൂസിന് കൺട്രോൾ റൂമിൽ നിന്ന് നല്ല കാലാവസ്ഥയാണെന്നുള്ള അറിയിപ്പൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ 10,000 അടി മുകളിലായിട്ടാണ് നമ്മുടെ ബ്രൂസ് വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 10,000 അടി മുകളിലായി വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ മുന്നിലായിട്ട് ബ്രൂസ് കാണുകയാണ് വലിയൊരു മേഘക്കൂട്ടത്തെ. ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വലിയ വിചിത്രമായ തരത്തിലുള്ള ഒരു മേഘക്കൂട്ടം. അത് കാണുമ്പോൾ ബ്രൂസിന്റെ മനസ്സിലൊരു ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ആ മേഘക്കൂട്ടത്തെ കടന്നു പോവാതെ അതിനെ ക്രോസ് ചെയ്യാതെ അവർക്ക് അപ്പുറം കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും നേരിടാൻ തയ്യാറെടുത്തിട്ട് അവർ ആ മേഘക്കൂട്ടത്തെ ക്രോസ് ചെയ്ത് പോവുകയാണ്. വിമാനം വീണ്ടും മുകളിലേക്ക് പറന്നുയർന്നു. ഏകദേശം ഒരു 11,000 അടി മുകളിലെത്തിയപ്പോൾ വീണ്ടും വിചിത്രമായ മേഘക്കൂട്ടങ്ങൾ. എന്ത് ചെയ്യാന്, ഈ മേഘക്കൂട്ടങ്ങളെ ക്രോസ് ചെയ്യാതെ പുറത്തു പോകാനേ സാധിക്കില്ല. ഇപ്പൊ കണ്ട മേഘക്കൂട്ടങ്ങളാണെങ്കിൽ മുമ്പ് കണ്ടതിനേക്കാളും ഭയങ്കര വലിപ്പമുള്ളതുമാണ്. പക്ഷെ ബ്രൂസിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ആ മേഘത്തിനകത്തേക്ക് വിമാനം പറന്ന് കയറ്റുകയാണ്. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ബ്രൂസിന് മനസ്സിലായത് പെട്ടുപോയെന്ന്. കാരണം അതിനകം മുഴുവനും ഇരുട്ടുമൂടി കിടക്കുമായിരുന്നു. ഓപ്പോസിറ്റ് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. നമ്മൾ ഈ ഇരുട്ടുമൂടിയ ഗുഹയ്ക്കകത്ത് കയറുന്ന ഒരു പ്രതീതിയായിരുന്നു ആ മേഘത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ ബ്രൂസിന് അനുഭവപ്പെടാൻ തുടങ്ങിയത്. ഈ ഒരു അവസ്ഥയിൽ ബ്രൂസിന് ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. സാധാരണയായി കൊടുങ്കാറ്റുള്ളപ്പോഴോ ശക്തമായ മഴയുള്ളപ്പോഴോ ഒക്കെയാണ് ഇതുപോലെ ഇരുണ്ട മേഘക്കൂട്ടങ്ങൾ കാണാറുള്ളത്. എന്നാൽ അവിടെ അങ്ങനെ ഒരു ലാഞ്ചന പോലുമില്ല. ഈ സാഹചര്യത്തിൽ ചെറുതായിട്ടൊന്ന് പേടിയാവാൻ തുടങ്ങി നമ്മുടെ ബ്രൂസിന്. എന്ത് ചെയ്യാനായി, ഈ മേഘത്തിനകത്ത് പെട്ടുപോയില്ലേ, അതുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ. പക്ഷെ നമ്മുടെ വിമാനം മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? മേഘക്കൂട്ടത്തിനുള്ളിൽ നിന്നും വിമാനത്തിലേക്ക് ഭയങ്കരമായിട്ട് മിന്നലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു മിന്നലല്ല എന്ന് ബ്രൂസിന് മനസ്സിലായി. കാരണം ആ ലൈറ്റ് ഫ്ലാഷ് ആയപ്പോൾ ആ ഇരുണ്ട പ്രദേശം മുഴുവൻ പ്രകാശമായി. പുതിയൊരു ലോകമായി ബ്രൂസിന് തോന്നിത്തുടങ്ങി. ആ വിമാനം മേഘക്കൂട്ടത്തിനിടയിൽ ഏകദേശം ഒരു 30 മിനിറ്റോളം പറക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ബ്രൂസിന് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് മുന്നിൽ ഇപ്പൊ കാണുന്ന മേഘക്കൂട്ടത്തെയാണ് അരമണിക്കൂർ മുമ്പും താൻ കണ്ടത്. വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്തേക്ക് ചുറ്റി ഇരിക്കുകയാണ് അവർ. ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ ഒരു വഴിയില്ല. ജീവിതം ഇവിടെ തന്നെ അവസാനിച്ചു. എവിടെ നോക്കിയാലും ഇരുണ്ട മേഘക്കൂട്ടങ്ങൾ. ബ്രൂസിന്റെ പ്രതീക്ഷയെല്ലാം അവസാനിക്കാറായ സമയത്താണ് കുറച്ച് ദൂരത്തായിട്ട് ചെറിയൊരു സൺലൈറ്റ് പോലെ ബ്രൂസ് കാണുന്നത്. അപ്പൊ ബ്രൂസിന്റെ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം വന്നു. രക്ഷപ്പെടാൻ ഒരു ചെറിയ വഴിയാണ് അവിടെ തെളിഞ്ഞത്. ഉടനെ തന്നെ ബ്രൂസ് വിമാനം ആ ദിശയിലേക്ക് പറത്തി. എന്നാൽ വിമാനം ആ വെളിച്ചത്തിനടുത്തേക്ക് എത്തിയപ്പോൾ വളരെ വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങി. വിമാനത്തിലെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മാൽഫങ്ഷൻ ആകാൻ തുടങ്ങി. നാവിഗേഷൻ സിസ്റ്റം വർക്ക് ആകുന്നില്ല. പിന്നെ അയാൾക്ക് തോന്നി വിമാനത്തെ വേറെ ആരോ മറ്റെന്തോ കൺട്രോൾ ചെയ്യുന്ന പോലെ. ആ വിമാനത്തിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കാനും താൻ അകപ്പെട്ട കെണിയിൽ നിന്ന് പുറത്തു വരാനും ബ്രൂസ് അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ട് വിമാനത്തിന്റെ കൺട്രോൾ തന്റെ കൈപ്പിടിയിലാക്കാനും താൻ നേരത്തെ കണ്ട സൂര്യപ്രകാശത്തിലേക്ക് പറന്നെടുക്കാനും ബ്രൂസ് ശ്രമിക്കുകയാണ്. ആ സൂര്യപ്രകാശം പതിയെ പതിയെ ഇങ്ങനെ അടഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രൂസ് വിമാനം മാക്സിമം വേഗത്തിൽ സൂര്യപ്രകാശം കണ്ട സ്ഥലത്തേക്ക് പറപ്പിച്ചു. അവസാനം എങ്ങനെയൊക്കെയോ ആ സൺലൈറ്റ് കണ്ട ചെറിയ സ്ഥലത്തിലൂടെ ബ്രൂസിന് പുറത്തു വരാൻ സാധിച്ചു. അങ്ങനെ ബ്രൂസ് അകപ്പെട്ട കെണിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ ഒരു അനുഭവത്തെക്കുറിച്ച് ബ്രൂസ് പിന്നീട് പറഞ്ഞത് ആ ഇരുണ്ട മേഘക്കൂട്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്തു എന്നാണ്. രക്ഷപ്പെട്ട ശേഷം ബ്രൂസ് ഉടനെ തന്നെ റേഡിയോ എടുത്ത് കൺട്രോൾ റൂമിൽ വിളിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തി എന്നറിയാനാണ് ബ്രൂസ് കൺട്രോൾ റൂമിൽ വിളിച്ചത്. എന്നാൽ ഗ്രൗണ്ട് കൺട്രോളർ അവരുടെ റഡാർ കണ്ട ഉടനെ തന്നെ ഞെട്ടിത്തെറിച്ചു. കാരണം അവരുടെ റഡാറിൽ അങ്ങനെയൊരു എയ്റോപ്ലെയിൻ തന്നെ കാണിക്കുന്നില്ല. താമസിയാതെ അയാൾക്ക് മനസ്സിലായി അവരുടെ എയ്റോപ്ലെയിൻ മിയാമി എയർ സ്പേസിൽ കടന്നിട്ടുണ്ട്. ബ്രൂസിന് ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നുമില്ല, ഇത് സത്യമാവാൻ പോകുന്നുമില്ല. കാരണം ആ ട്രിപ്പിന്റെ മൊത്തം ദൂരം 400 കിലോമീറ്ററാണ്.
ആ ട്രിപ്പ് മിയാമി എയർ സ്പേസിൽ അവസാനിപ്പിക്കാൻ 90 മിനിറ്റ് ആകും. പക്ഷേ ആ വിമാനം അവിടെ എത്താൻ വെറും 45 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ചെറിയ എയർപ്ലെയിൻ ഒരിക്കലും അത്ര വേഗം പറക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇതെങ്ങനെ സംഭവിച്ചു? ബ്രൂസിനാകെ കൺഫ്യൂഷനായി. ബ്രൂസിന് തോന്നി കൺട്രോൾ റൂമിലുള്ളവർക്ക് തെറ്റിപ്പറ്റുപോയതായിരിക്കും. പിന്നെ മുന്നിലെ മേഘങ്ങൾ വഴിമാറിയപ്പോൾ ബ്രൂസിന് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ എയർപ്ലെയിൻ മിയാമിക്ക് മുകളിൽ പറക്കുന്നു. ഇത് കഴിഞ്ഞ് സുരക്ഷിതമായി അവർ താഴെ ഇറങ്ങി. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ബ്രൂസ് വിമാനത്തിന്റെ ഇന്ധനം പോലും പരിശോധിച്ചു. പക്ഷെ എപ്പോഴും തീരുന്നതിൽ നിന്നും വളരെ പകുതി ഇന്ധനം മാത്രമേ തീർന്നിട്ടുള്ളായിരുന്നു. വളരെ അനുഭവസമ്പത്തുള്ള, വളരെയധികം യാത്രകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് ബ്രൂസ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിമാനം പകുതി ദൂരം സ്കിപ്പ് ചെയ്ത പോലെയാണ് ബ്രൂസിന് തോന്നുന്നത്. പലരോടും ബ്രൂസ് ഇതേപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആർക്കും വ്യക്തമായൊരു വിശദീകരണം ബ്രൂസിന് നൽകാനായില്ല. അതുകൊണ്ട് തന്നെ ബ്രൂസ് ഇതിനൊരു വിശദീകരണം കണ്ടെത്തി. എങ്ങനെയാണ് ഇത് സാധ്യമായത്? എന്താണ് സംഭവിച്ചത്? ബ്രൂസ് ആകെ കൺഫ്യൂസ്ഡായി. എന്നിട്ട് ബ്രൂസ് തന്നെ സ്വയം വിചാരിക്കുകയാണ്, താനൊരു ഇലക്ട്രോണിക് ഫാമിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മുടെ ബ്രൂസ് ചിന്തിച്ചത്. പക്ഷെ മറ്റു ചിലർ പറഞ്ഞു ഈ സമയമാറ്റത്തിന് കാരണം ഡാർക്ക് എനർജി ആയിരിക്കുമെന്ന്. അതായത് ഈ യൂണിവേഴ്സ് എക്സ്പാൻഷന് കാരണമായ അതേ ഡാർക്ക് എനർജി. ചില സമയങ്ങളിൽ ഈ ഡാർക്ക് എനർജി ബ്ലാക്ക് ഹോൾ പോലെയുള്ള ടണൽ ഉണ്ടാക്കുമെന്നും അറിയാതെ അതിലകപ്പെട്ടതാകാമെന്നും ഭാഗ്യത്തിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പലരും പറയാൻ തുടങ്ങി. പക്ഷേ ഇതുവരെ ബ്രൂസിന് സംഭവിച്ച ഈയൊരവസ്ഥയ്ക്ക് ശാസ്ത്രീയമായ ഒരു വിശദീകരണവും ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും ഒരു നിഗൂഢതയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് ബർമുഡ ട്രയാങ്കിൾ? അവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതൊന്നും ആർക്കും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു സൂൺ.